ഇതാണ് ജിനോമി വെബ്സൈറ്റ്. എനിക്ക് തോന്നണം ഇത് നമ്മൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളും എന്നോടൊപ്പം തന്നെ ചെയ്യുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ജിനോമി സൈറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, അപ്പൊ ആ സൈറ്റ് നിങ്ങളുടെ സ്വന്തമാണ്, യു ആർ ദ ടോട്ടൽ ഓണർ. ഈ സൈറ്റിലാണ് നമ്മൾ ഈ പറയുന്ന യൂസറിനെ ആഡ് ചെയ്യാനും യൂസറിനെ ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യാനും കോഴ്സ് ആഡ് ചെയ്യാനും ആ കോഴ്സിനെ പല രീതികളിൽ ആ കോഴ്സിലെ പലതരത്തിലുള്ള പ്ലഗിൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ റിസോഴ്സസ് ആഡ് ചെയ്യാനോ ഒക്കെ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങളുടെ വെബ്സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതിന് ഈ ഇവിടെയുള്ളോ സൈറ്റ് നെയിം എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിങ്ങളുടെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം. അതായത് നിങ്ങളുടെ പേര്, അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ അത് അവൈലബിൾ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു നമ്പറും ആയിട്ടൊക്കെ കണക്ട് ചെയ്ത്, അതായത് ഇപ്പൊ പ്രവീൺ 245, ഇപ്പൊ എന്റെ ആണെങ്കിൽ സുനിൽ ജോ 789 എന്നൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സൈറ്റിന്റെ പേരായിരിക്കും അത്. അത് നിങ്ങളുടെ സൈറ്റിന്റെ പേര് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പേര് .genomio.com എന്നതാണ് സൈറ്റിന്റെ പേര്. ഇനി ഈ സൈറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ജിനോമിയോയിൽ നിന്ന് നിങ്ങളുടെ വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആ വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കുക. പ്രോബബ്ലി ജിമെയിൽ ആയിരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അതല്ല മറ്റുള്ള മെയിൽസ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ പ്രൊവൈഡ് ഇറ്റ്. ഈ വെബ്സൈറ്റ് അഡ്രസ് കൊടുക്കുക. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നു. നിങ്ങളുടെ വെബ്സൈറ്റിന്റെ പേരെന്താണെന്നുള്ള തീരുമാനിച്ചിട്ട് എഴുതുക, വെബ്സൈറ്റ് കൊടുക്കുക, ലാംഗ്വേജ് ഇംഗ്ലീഷ് ഇരുന്നോട്ടെ. ഐ ഹാവ് റെഡ്, ഇതുണ്ടോ, ഇത് ടിക്ക് ചെയ്യാം. ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, അത് ടിക്ക് ചെയ്യുക. എന്നിട്ട് ക്രിയേറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക. ഈ മൂന്ന് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്രിയേറ്റ് സൈറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടിക്ക് മാർക്ക് വരും. ഞാൻ ഓൾറെഡി ഒരു സൈറ്റ് എൻ്റെ അഡ്രസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓൾറെഡി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ യു ആർ എല്ലിൽ, ഈ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ അഡ്രസ്സിൽ, യു ആറിൽ ഒരു സൈറ്റ് ക്രിയേറ്റഡ് ആവും. ആ സൈറ്റിന്റെ യൂസർ നെയിമും പാസ്വേഡും, ആ സൈറ്റിലേക്ക് കയറണമെങ്കിൽ യൂസർ നെയിമും വേണം, പാസ്വേഡും വേണം. ആ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിലേക്ക് വന്നിട്ടുണ്ടാവും, കൊടുക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇമെയിലേക്ക് വരാൻ വേണ്ടി ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് എടുക്കും. നമ്മളിപ്പോ ബൾക്കായിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ടേക്ക് അപ് ടു 2-3 മിനിറ്റിനുള്ളിൽ ഒരു ഇമെയിൽ അഡ്രസ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഇമെയിൽ അഡ്രസ്സിൽ മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ കൊടുത്തിട്ടുള്ള ഈ സൈറ്റിന്റെ യു ആർ എല്, അവിടെ അപ്രൂവ് ആയിട്ടുള്ള യു ആർ എല്ലിന്റെ ഒരു ലിങ്ക് ഉണ്ടാവും. ആ യു ആർ എൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ സൈറ്റിലേക്ക്, സൈറ്റിന്റെ ലോഗിൻ സ്ക്രീനിലേക്ക് ചെല്ലും. ഇനി അതിനോടൊപ്പം തന്നെ ഉള്ള ഒരു കാര്യമാണ് അഡ്മിൻ. നിങ്ങൾ സൈറ്റിന്റെ ഓണർ ആണ്, അപ്പൊ സൈറ്റിന്റെ അഡ്മിൻ ആണ്. അപ്പൊ അഡ്മിൻ ADMIN എന്നായിരിക്കും. പിന്നീട് വരുന്നത് പാസ്വേഡ്, അതായത് ജിനോമി ക്രിയേറ്റ് ചെയ്യുന്ന പാസ്വേഡ് ആയിരിക്കും ആദ്യം നിങ്ങൾ ഇട്ട് കയറേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റ് ഞാനെന്ന് എടുക്കാം. എടുത്തിട്ടുള്ള സൈറ്റ് എന്ന് ഞാനൊരു ടെസ്റ്റ് സൈറ്റ് എന്ന് പറഞ്ഞ രീതിയിലാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിലിലേക്ക് കയറുക. മെയിൽ അഡ്രസ്സിൽ കയറി കഴിയുമ്പോൾ ജിനോമി കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവിടെ നിങ്ങൾക്ക് ഇത് വരും. ആ ജിനോമി കമ്മ്യൂണിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് ലെറ്റർ, ഒരു മെയിൽ വരും. ആ മെയിലിൻ്റെ അകത്തു നിന്ന് ലോഗിൻ ക്രെഡൻഷ്യൽസ് അവൈലബിൾ ആയിരിക്കും. ആ ക്രെഡൻഷ്യൽസ് വെച്ചിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ സൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടെ ഞാൻ ടെസ്റ്റ് സൈറ്റ് 1-2-3 ജിനോമി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്ന പേര് സുനിൽ എന്നായിരുന്നില്ല, ഞാൻ കൊടുത്തത് ടെസ്റ്റ് സൈറ്റ് 1-2-3 എന്നാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സൈറ്റ് ഓപ്പണായി വരും. അവിടെ ലോഗിൻ ആയിട്ടില്ല, ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ചെല്ലുക. റൈറ്റ് സൈഡിൽ യു വിൽ ബി ഹാവിങ് എ ലോഗിൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. റൈറ്റ് സൈഡിൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കാനുള്ള സ്പേസ് ഉണ്ടാവും. ഇവിടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ മെയിൽ, നിങ്ങൾക്ക് വന്നിട്ടുള്ള ആ മെയിലിൽ അഡ്മിൻ എന്നായിരിക്കും ചിലപ്പോൾ യൂസർ നെയിം, അഡ്മിൻ. എന്നിട്ട് പാസ്വേഡ് എന്താണ് എന്നുള്ളത് ആ മെയിലിലുണ്ട്. അത് അതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുക. ആൻഡ് റിമെമ്പർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ളത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഓൺ ചെയ്യുന്ന സൈറ്റിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. അപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഒരു ജിനോമിയുടെ ഒരു മൂഡിൽ സൈറ്റിന്റെ ഓണറായി. യു ആർ ദ ഓണർ ഓഫ് യുവർ ഓൺ സൈറ്റ്.
യുവർ ഓൺ സൈറ്റ് എന്ന് പറഞ്ഞാൽ ആ സൈറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കോഴ്സുകൾ അതിൽ ചെയ്യാം. അതൊക്കെ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പഠിക്കുന്നതാണ്. കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യാം, കോഴ്സുകളിൽ കണ്ടന്റ് ഇടാം, നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എൻറോൾ ചെയ്യാം. ആ മൂഡിൽ സൈറ്റിലൂടെ നിങ്ങൾക്ക് കോഴ്സുകൾ കണ്ടക്ട് ചെയ്യാം. അപ്പോ ഈ നമ്മളുടെ ഈ ഒരു എഫ് ടി പിയുടെ ഔട്ട്കം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വന്തമായിട്ടൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, നിങ്ങൾ കുറച്ച് യൂസേഴ്സിനൊക്കെ എൻറോൾ ചെയ്തു, ആ നിങ്ങൾ ഒരു കോഴ്സ് അതിലേക്ക് ഓപ്പൺ ചെയ്തു, ആ കോഴ്സിലേക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്തു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു LMS അത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് കൈകാര്യം ചെയ്യാനും അഡ്മിനിസ്റ്റർ ചെയ്യാനും ഒക്കെയുള്ള ഒരു ലെവലിലേക്ക് എത്തുക എന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സൈറ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചാറ്റിൽ എസ് ഇട്ടേക്കുക. മെയിലിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് ആയിരിക്കും യൂസർ നെയിമും പാസ്വേഡും വരിക. ആ യൂസർ നെയിം പാസ്വേഡ് വരാൻ വേണ്ടി ചിലപ്പോൾ ഒരു 5 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ചിലപ്പോൾ 2 മിനിറ്റ് കൊണ്ട് കിട്ടും, ചിലപ്പോൾ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസിൽ ഇത് നിങ്ങളുടെ ഇൻബോക്സിൽ വരണമെന്നില്ല, അത് ചിലപ്പോൾ നിങ്ങളുടെ സ്പാം ഫോൾഡറിൽ പോയി നോക്കുക. ഈ പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ മെയിലിന്റെ സ്പാം തുറക്കുമ്പോൾ ചിലപ്പോൾ സ്പാമിലായിരിക്കും പോയി കിടക്കുക, സ്പാമിലായിരിക്കും പോയി കിടക്കുക. അപ്പോ എന്തായാലും ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോ ഇത് ലോഗിൻ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എസ് കൊടുത്തോളൂ. യെസ്, കണ്ടോ, കുറച്ച് കുറെ പേരൊക്കെ എസ് റിസീവ്ഡ് മെയിൽ വന്നു. ആ മെയിലിൽ തന്നെ ആദ്യത്തെ ഒരു ഇത് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മെയിൽ ഐ ഡി, ആ ഈ പറയുന്ന സൈറ്റിന്റെ ഐ ഡി. അപ്പൊ ഈ സൈറ്റിന്റെ ഐ ഡി എന്തായാലും നിങ്ങൾ കോപ്പി ചെയ്ത് വെക്കുക. സെപ്പറേറ്റ് ആയിട്ട് കോപ്പി ചെയ്ത് വെക്കുക. ഇനി അടുത്ത പ്രാവശ്യം ഇത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈറ്റ് ഐ ഡി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഈ യു ആർ എൽ ആണ് നമ്മൾ ഈ പറയുന്ന ഈ ക്രോമില് എടുത്ത് കൊടുക്കേണ്ടത്, ആ യു ആർ എൽ ആണ്. ആ യു ആർ എൽ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് സേവ് ചെയ്തിട്ടിരിക്കുക. പിന്നെ അഡ്മിൻ, അതായിരിക്കും യൂസർ നെയിം. പാസ്വേഡ്, ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഒരു പാസ്വേഡ് തന്നിട്ടുണ്ട്, ആ പാസ്വേഡ് വെച്ച് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ വിചാരിക്കുവാണ് ഈ പറഞ്ഞിട്ടുള്ള സൈറ്റ് എനിക്ക് ലോങ് റണ്ണിൽ യൂസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ദ പാസ്വേഡ്, നിങ്ങൾ ഈ പറയുന്ന ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങളുടെ സ്വന്തം സൈറ്റ് ആണ്. ഈ സൈറ്റിൽ ഇത് ഞാനൊരു കോഴ്സ് നിങ്ങളെ ഒരു ഡെമ്മി ആയിട്ടുള്ള ഒരെണ്ണം ആഡ് ചെയ്തിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. ആ കോഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ദിവസം എങ്ങനെ കോഴ്സ് ആഡ് ചെയ്യണം എന്നൊക്കെ അടുത്ത ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നൗ ദ ടൈംസ് ഐ ഷോർട്ട്. ഇനി പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ഞാനൊരു രീതി പറഞ്ഞു തരാം. ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡില് ബെൽ ഐക്കൺ, അതിനപ്പുറത്ത് ഇവിടെ നിങ്ങൾ ഇവിടെ ഈ പേരുണ്ട്, ഇവിടെ ഉണ്ടാവും, അതിന്റെ അകത്ത് കേട്ടോ ഇവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ഉണ്ട്. റൈറ്റ് ഹാൻഡ് സൈഡില് ഇപ്പൊ ഞാൻ സുനിൽ ജോബ് എന്നുള്ളതായോണ്ട് അതിന്റെ തൊട്ട് ഇവിടെ ഡാഷ് ബോർഡ്, പ്രൊഫൈല്, ഗ്രേഡ്, മെസ്സേജ്, പ്രിഫറൻസ് എന്ന് പറയുന്ന ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. യു ക്യാൻ സീ ദ ഡ്രോപ്പ് ഡൗൺ. യു ക്ലിക്ക് ഓൺ ദ പ്രിഫറൻസ്. ആ പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ഇതിന്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ പ്രോബ്ലം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ജിനോമി എന്ന് പറയുന്നത് ഫ്രീ സൈറ്റ് ആണ്. അപ്പൊ ഇതുപോലത്തെ ഇവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ ഇതുപോലെ പരസ്യം വന്നുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ആദ്യം പരസ്യമായിരിക്കും വരിക. അപ്പൊ പരസ്യത്തിലേക്ക് നമ്മൾ കയറാണ്ടിരിക്കാൻ വേണ്ടി അത് നിങ്ങൾ അത് ഓപ്പൺ ചെയ്യാണ്ടിരുന്നാൽ മതി, അല്ലെ ക്ലോസ് ചെയ്താൽ മതി. ഞാൻ ഒന്നും കൂടി എടുക്കാം, നേരത്തെ ക്ലിക്ക് ചെയ്തോ. പരസ്യം വന്നത് ഉണ്ടോ? ഈ ബെൽ ഐക്കണിന്റെ അകത്ത് ഇവിടെ ഒരു ഹാൻഡ് ഔട്ട് ഉണ്ട്, അതിന്റെ ഇപ്പുറത്തെ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഡാഷ് ബോർഡ്, പ്രൊഫൈല്, ഗ്രേഡ്, മെസ്സേജ്, പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ കാണാം. ആ പ്രിഫറൻസിന്റെ അവിടെ ഒരു ഒരു സ്പാനർ പോലെ ഒക്കെ ഉള്ള ഒരു ഐക്കൺ ഉണ്ട്. ആ പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യാം. ആ പ്രിഫറൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് പേജ് മാറും, കണ്ടോ, പേജ് മാറി. പേജ് മാറി കഴിയുമ്പോഴത്തേക്ക് ആ പ്രിഫറൻസിന്റെ യൂസർ അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ പറ്റും, കണ്ടോ. യൂസർ അക്കൗണ്ട്, പ്രിഫറൻസിലെ യൂസർ അക്കൗണ്ട്, എഡിറ്റ് പ്രൊഫൈല്, ചേഞ്ച് പാസ്വേഡ് രണ്ടാമത്തത്, അതായത് പ്രിഫറൻസിൽ രണ്ടാമത്തെ ലിങ്ക് എടുക്കുക, ചേഞ്ച് പാസ്വേഡ്. അവിടെ ഇപ്പോൾ കറണ്ട് പാസ്വേഡ്, അതായത് ജിനോമി സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന പാസ്വേഡ് ഇറഗുലർ ആയിട്ടുള്ള കുറച്ച് ആൽഫബറ്റും നമ്പേഴ്സിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോ അത് എടുത്ത് നിങ്ങൾ ഇവിടെ എഴുതുക, കറണ്ട് പാസ്വേഡ്.
നിങ്ങള് ഈ പാസ്വേഡ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാസ്വേഡ് എന്താണോ എന്നുള്ളത് ഇവിടെ കൊടുക്കുക. അതിന്റെ രണ്ടാമത് ടൈപ്പ് ചെയ്തിട്ട് സേവ് ചെയ്യുക. അതിന് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങൾ ചെയ്താൽ മതി. അത് 8 ക്യാരക്ടർ മിനിമം ഉണ്ടായിരിക്കണം. അതിൽ ഒരു ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം, ഒരു ക്യാരക്ടർ സ്മോൾ ലെറ്റർ ആയിരിക്കണം, സ്മോൾ ലെറ്റർ ആയിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ റേറ്റ്, നമ്മൾ ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ അറ്റ് ദ റേറ്റ് ജിമെയിൽ എന്ന് പറഞ്ഞാൽ അറ്റ് ദ റേറ്റോ ഹാഷ് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ കൊടുക്കുക. അപ്പോ അറ്റ് ദ റേറ്റ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോ ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങുക, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവുക, ഒരു ഈ പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവുക, മൊത്തം 8 ക്യാരക്ടർ ഉണ്ടാകുന്ന രീതിയിലായിരിക്കണം പാസ്വേഡ് കൊടുക്കേണ്ടത്. അങ്ങനെ സേവ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പാസ്വേഡ് സേവ് ചെയ്യാം. അങ്ങനെ ചേഞ്ച് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഉടനെ തന്നെ നിങ്ങൾ അവിടെ യൂസർ നെയിം അഡ്മിൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, പാസ്വേഡ് എന്താണ് എന്നുള്ളത് പുതിയതായിട്ടുള്ള പാസ്വേഡ് നിങ്ങൾ അവിടെ എഴുതി വെക്കുക. അല്ലെങ്കിൽ ആ ഓൾറെഡി പാസ്വേഡ് നമ്മളുടെ മെയിലിൽ ഉണ്ടായിരിക്കും, ആ പാസ്വേഡ് എടുത്താൽ മതി. ഇത്രയും ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരു സ്വന്തമായിട്ട് ഒരു മൂഡിൽ സൈറ്റ് നിങ്ങളുടെ പേരിൽ ക്രിയേറ്റ് ചെയ്തു, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊണ്ട് ലോക്ക് ചെയ്തു. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. നൗ യു ആർ ഇൻ എ യു ആർ ദ ഓണർ ഓഫ് എ എന്ത് എൽ എം എസിന്റെ ഓണറെ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചെയ്യാം. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കോൺഫിഗറേഷൻ അറിയാൻ സ്റ്റുഡൻസിന് വേണമെങ്കിൽ നിങ്ങളുടെ എൽ എം എസിലേക്ക് എൻട്രി കൊടുക്കാം. ഓക്കെ, ഈ എൽ എം എസിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് നിങ്ങളുടെ കോളേജിലെ എൽ എം എസുമായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് കാര്യങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. അപ്പൊ നമ്മളുടെ കയ്യിൽ നമ്മളുടെ ഇഷ്ടത്തിന് ഒരു എൽ എം എസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതിൻ്റെ അകത്ത് നമ്മളൊരു കോഴ്സാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഞാനിവിടെ ഡാഷ് ബോർഡിലേക്ക് തിരിച്ചു വന്നപ്പോൾ ഇതുണ്ടോ, ഞാനൊരു ഡമ്മി കോഴ്സ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഡമ്മി കോഴ്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാനിവിടെ ഒരു ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ബന്ധപ്പെട്ട ഒരു കോഴ്സാണ്. അതിൽ ഞാൻ പല കണ്ടന്റുകൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നാളെ നമ്മൾ പല കണ്ടന്റുകൾ എങ്ങനെ ആഡ് ചെയ്യുമെന്നുള്ളതാണ്.